ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം കുറച്ച് ദിവസങ്ങളായി കുറച്ച് നാളുകളായി എൻ്റെ വീഡിയോകളുടെ അടികളെല്ലാം വന്ന് ഞാനൊരു കോൾകേളാണ് ഞാൻ ആരോ പറ്റിച്ചു ആരോ കുടുംബം ഞാൻ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പലതവണ ആ കമൻ്റുകൾ എനിക്ക് വേണ്ട എന്ന് തോന്നി ഞാൻ കുറേ എണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ അതിനെ റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് വീണ്ടും പല പല അക്കൗണ്ടുകളിൽ നിന്ന് എനിക്കെതിരെ ഓരോ കമൻ്റുകൾ വരികയാണ് പക്ഷേ എനിക്ക് കമൻറ്റ് ഇട്ടണമെന്നില്ല നിങ്ങൾ ഈ പറയണതിൽ ഏതെങ്കിലും ഒരു ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിടാം സ്ത്രീകൾക്കെതിരെ ഇതുപോലുള്ള ഉപദ്രവം ചെയ്യുന്നവരാണ് ഈ സമൂഹത്തിന് തന്നെ നാശം വതയ്ക്കുന്ന ആൾക്കാർ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നിപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ സുരേഷ് ജെ എസ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കമൻറ് വന്നിട്ടുള്ളത് ഞാൻ എന്തോ കള്ളിയാണ് ആ ഒരാളുടെ കുടുംബം ഞാൻ നശിപ്പിച്ചു എന്നാണ് അതിൽ അവർ എഴുതിയിട്ടുള്ളത് രണ്ട് കമൻറ്റുകളാണ് അങ്ങനെയുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിനു മുന്ന വീഡിയോകൾ രണ്ട് ദിവസം മുന്നെല്ലാം ഇട്ടിട്ടുള്ള വീഡിയോകളുടെ അടികളിൽ അടിയിൽ വന്നിട്ട് ഞാനൊരു കോൾ ഗേളാണ് അതുപോലെ എന്തോ കുടുംബം നശിപ്പിച്ചു എൻ്റെ അമ്മ അങ്ങനെയാണ് എൻ്റെ മോളങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ ഞാൻ ആരെ കുടുംബമാണ് നശിപ്പിച്ചിട്ടുള്ളത് നിങ്ങളാരാണ് നിങ്ങളൊന്ന് എൻ്റെ മുഖം വെച്ചിട്ട് വരികയാണെങ്കിൽ ഇപ്പം ഞാൻ ആരെയാണ് നശിപ്പിച്ചത് എനിക്കും കാണാം ഇപ്പം നിങ്ങൾ ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ നിങ്ങളെ ഓ നിങ്ങളെയാണോ നശിപ്പിച്ചതെന്ന് അറിയാനായിട്ട് അതിനൊരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഉപകാരം എനിക്ക് ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ എന്താ ഞാൻ ശരിയല്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ വേശിയാണ് പിന്നെ എൻ്റെ മോളെ പീഡിപ്പിക്കും എന്നൊരു ഷീജ രാജേഷ് സുരേഷ് അങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ വീട്ടിലേക്ക് നിരന്തരം രാജേഷ് എന്ന് പറയുന്ന ഒരാൾ നിരന്തരമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് എൻ്റെ അപ്പനെ തെറി വിളിക്കുകയും എനിക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്യാണ് പിന്നെ എൻ്റെ മോളെ പീഡിപ്പിക്കും എന്നൊക്കെ അവർ പറയുക അപ്പനെ കൊല്ലും എന്നെ ഇല്ലായ്മപ്പെടുത്തും എന്നുള്ള കുറേ കുറെ കാരണങ്ങള് പറഞ്ഞുകൊണ്ടാണ് എന്റെ വീട്ടിലേക്ക് പല നമ്പറുകളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ നമ്പർ ഈ വരുന്ന നമ്പർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഈ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ഗൾഫ് രാജ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് പല നമ്പറുകളിൽ നിന്ന് അതായത് നെറ്റ് കോളിൽ നിന്നാണ് ഈ കോള് പോകുന്നത് ഇങ്ങനെ വിളിച്ച് വളരെയധികം മോശമായ രീതിയിൽ എൻ്റെ വീട്ടുകാരോട് പെരുമാറുക അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡിനെ വിളിക്കുക മക്കളെ എന്റെ ഇപ്പൊ ഇപ്പൊ പുതിയ ഇത് തുടങ്ങിയിട്ടുള്ളത് എന്റെ ശവം നിന്ന് എന്റെ ശവത്തിന്റെ മുകളിൽ ചവിട്ടി നിൽക്കും അതേപോലെ തന്നെ എൻ്റെ മകളെ പീഡിപ്പിക്കുക എൻ്റെ അപ്പനെ ഉപദ്രവിക്കുക എന്നുള്ള ഭീഷണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എനിക്ക് പ്രതി ഞാൻ കുറച്ച് രണ്ടു ദിവസം മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്യാനായിട്ട് വരുന്നില്ല അപ്പം നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ സുരേഷ് അല്ലെങ്കിൽ രാജേഷ് എന്നുള്ള ഐഡികളിൽ നിന്നാണ് ഷീജ ഇങ്ങനെയുള്ള ഐഡികളിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള ബാഡ് കമൻറ്റ് വരുന്നത് നിങ്ങൾ നിങ്ങളാരാണ് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇത് നിങ്ങൾ ചെയ്തിട്ട് അപ്പം നിങ്ങളുടെ കുടുംബം പോയതിനൊരു തെളിവ് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ എന്നെ വെറുതെ ആവശ്യമില്ലാത്ത സമൂഹത്തിന് മുന്നിലേക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞുണ്ടാക്കാനായിട്ട് പാടില്ല അതേപോലെ നിങ്ങളും ഒരമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞാനും അതേപോലെ തന്നെ ഒരു അമ്മയാണ് എൻ്റെ മോളെ പീഡിപ്പിക്കുന്നത് നിങ്ങൾ എന്നോട് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ മക്കൾ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ സ്ത്രീയാണ് നീ നീ ഒരു സ്ത്രീയാണ് അതേപോലെ നീ ഒരപ്പനാണെങ്കിൽ നിനക്കും ഉണ്ടാകും പെൺപിള്ളേർ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു വാക്ക് എത്ര ദേഷ്യത്തിൽ വന്നാലും പറയാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇത് ചെയ്യില്ല എന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല അപ്പോൾ ഇത് എൻ്റെ മക്കളേക്ക് എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കുകയും ഞാനിപ്പോൾ ഒരു അന്യ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ അടുത്തില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയെ എൻ്റെ അപ്പനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശവത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് കണ്ടപ്പോൾ ഈ നമ്പർ ഞാൻ ഇതാക്കി ഞാൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ സഹിതം ഞാൻ ഇതിൽ കൊടുക്കും വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾക്ക് നിൽക്കരുത് പിന്നെ ഈ സ്ത്രീകളോട് ഈ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് കാര്യം നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചാൽ നിങ്ങളുടെ കുടുംബം നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ നാട്ടിലിരിക്കണവരെല്ലാം നിങ്ങളുടെ കുടുംബം നോക്കണം നിങ്ങളുടെ കുടുംബം നോക്കണത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് നിങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കുക അല്ലാതെ നാട്ടിലിരിക്കേ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ദൈവം ഇത് പറയാതിരിക്കുക ഇനി മോശമായിട്ടുള്ളൊരു കമൻറ്റ്സ് ഈ എൻ്റെ ഇതിൻ്റെ ഇതിലുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ ഞാൻ നേരിടും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിനിയൊന്നും പേടിക്കാനൊന്നുമില്ല ഞാനൊരു സ്ത്രീയാണ് എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ അപ്പോൾ ഈ ഷീജ സുരേഷ് രാജേഷ് അങ്ങനെയുള്ള കുറച്ച് ഐ ഡികളിൽ നിന്നാണ് വരുന്നത് ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടും പുതിയ പുതിയ നമ്പറുകളിൽ നിന്ന് അവരെന്നെ വീണ്ടും ഫോളോ ചെയ്ത് അവരെനിക്ക് ബാഡ് കമൻറ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാന്യമായ രീതിയിൽ സമൂഹത്തിലുള്ള സ്ത്രീകളോട് പെരുമാറാൻ ഞാൻ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ കുടുംബം ഏതാണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക അല്ലാതെ എനിക്കറിയില്ല നിങ്ങളുടെ ഏതാണ് കുടുംബം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരെ ചിന്തിക്കും ഇവിടെ ഏതെങ്കിലും കുടുംബം നശിപ്പിച്ചിരുന്നത് അപ്പോൾ ആ കുടുംബം നിങ്ങൾ നിങ്ങളുടെ ഐ ഡിയിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് നിങ്ങളുടെ ഏത് കുടുംബമാണോ നശിപ്പിച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾ വരിക അല്ലാതെ വെറുതെ ഒരു ഒരു സ്ത്രീയെ പറ്റിയിട്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കാനായിട്ട് പാടില്ല പിന്നെ ആവശ്യമില്ലാതെ പറഞ്ഞുണ്ടാക്കുന്നത് അത് നിങ്ങളുടെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും ഞാൻ അങ്ങനത്തെ സംസ്കാരം ഇല്ലാത്ത ഒരാളല്ല അതുകൊണ്ട് മാന്യമായ രീതിയിൽ പെരുമാറുക ഇത് ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ അടുത്ത് ഇത് ഞാൻ പറയാനായിട്ട് വരില്ല ഇത് ഞാൻ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ക്ഷമിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടുകയാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കുക പല പ്രാവശ്യം പറഞ്ഞിനി എൻ്റെ മോളെ പീഡിപ്പിക്കുകയും എൻ്റെ അപ്പനെ കൊല്ലും എന്നെ പെടുത്തും എന്നുള്ള ഭീഷണികളാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്കും എൻ്റെ ഫോണിലേക്കും എൻ്റെ കമൻ്റ് ബോക്സിലും നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മരിച്ചുപോയ അമ്മയെ പറ്റിയിട്ടും നിങ്ങൾക്ക് അമ്മ പെങ്ങളെന്നൊന്നും പറയുന്നത് നിങ്ങൾക്ക് വിലയില്ലാത്തതാണ് എന്താണെന്ന് എനിക്കറിയില്ല അമ്മ പെങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അമ്മ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളില്ലെങ്കിൽ ഈ ലോകവും അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ടെങ്കിലും നിങ്ങൾ ഒരു അമ്മയോ പെങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്ത്രീനെ ബഹുമാനിക്കാനും നിങ്ങൾ വീട്ടിലും നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ മക്കളെ പീഡിപ്പിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദുഷ്ട മനസ്സ് നിങ്ങളുടെ ക്രൂരമായ മനസ്സാണ് കാണാനായിട്ട് ഇതിൽ കാണുന്നത് ഇന്നലെ വിളിച്ച് എൻ്റെ വീട്ടിൽ വിളിച്ച് അപ്പനെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ ഭീഷണിപ്പെടുത്തുന്നു അതേപോലെ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുള്ള എല്ലാ സകലതും ഞാൻ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ള സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങളുടെ കുടുംബം പോവാതെ നിങ്ങൾ നോക്കുക ഞാൻ നിങ്ങളുടെ ആരുടെ അടുത്തുനിന്ന് ഒരു നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടില്ല ഞാൻ ഈ പറയുന്ന ആൾക്കാരെ ആരുടെ കുടുംബത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല അതേപോലെ തന്നെ ഞാൻ കള്ളിയാണെന്ന് പറഞ്ഞു ഞാൻ കള്ളിയാണെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അത് തെളിയിക്കുക അതിനെ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിരുന്നിട്ട് തെറി വിളിക്കേണ്ട ഒരു കാര്യമില്ല ഇത് ചെയ്ത് വെച്ച ചെയ്തു കൂട്ടുന്നത് ആരാണോ ആരായാലും ഇനി എനിക്ക് എതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കില്ല ഞാൻ ചെയ്യുക ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം മാത്രം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല കുറെ നാളുകളായി കുറേ നാളുകളായി ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോന്ന് പറഞ്ഞ് എന്റെ ഫോ എന്നെ ഫോളോ ചെയ്തിട്ട് മനഃപൂർവ്വം ടോർച്ചർ ചെയ്യാണ് മെന്റലി ഡൗൺ ആക്കുക അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇല്ലായ്മപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എൻ്റെ ശവത്തിൽ അവർ ചവിട്ടും എന്നുള്ളതാണ് ഞാൻ ഇതൊന്നും ഞാനിപ്പോൾ ഇതിലിടണില്ല അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സകല ഇതെൻ്റെ ഫോണിലുണ്ട് അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ എൻ്റെ അടുത്ത് പെരുമാറാം പിന്നെ എൻ്റെ മോളെ പീഡിപ്പിക്കുക എൻ്റെ അപ്പനെ കൊല്ലി അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഈ ഒരിത് അതിനൊരു തെളിവായിരിക്കട്ടെ ഇത് ആരാ ചെയ്തതെന്നും എന്താ ചെയ്തതെന്നു ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വെമ്പിള്ളേരെ ഇപ്പോൾ പീഡിപ്പിച്ചു കൊല്ലലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാബാലികന്മാരാണ് മക്കളെ പീഡിപ്പിക്കാനുള്ള ചിന്ത വരെ ചിന്തിക്കണവർ അങ്ങനെയുള്ള ഈ ഇതുപോലെയുള്ള ആളുകളാണ് ചെറിയ മക്കളെ വരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഏതൊരു അപ്പനും അമ്മയും മക്കളെ വളർത്തുന്നത് ആ എല്ലാവർക്കും ഒരേപോലെ തന്നെ കാക്കിക തൻ കുഞ്ഞ് എന്ന് പറയണ പോലെ തന്നെയാണ് എല്ലാ അപ്പനും അമ്മയും മക്കളെ വളർത്തണം അപ്പൊ ആ കൊച്ചിനെ ഞാൻ ഇത്ര വളർത്തി വലുതാക്കി വരുമ്പോൾ ആ കൊച്ചിനെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞ ആ ഒരു മനസ്സിന് ഞാൻ നീ അനുഭവിക്കാതിരിക്കില്ല അനുഭവിക്കുക അനുഭവിക്കാതിരിക്കുക പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി രാജേഷ് ഷീജ സുരേഷ് വിനീത ഇനിയുണ്ട് ബാക്കി ബാക്കി ഇനി നിങ്ങൾ കമൻ്റ് ഇടണേനനുസരിച്ച് ഞാൻ ഇട്ടുതരാം